ഇന്നത്തെ ബ്ലോഗ് ഒരു ഷവർമയാണ്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷവർമേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു വൈകുന്നേര ചായക്കടി, ഇതാണ് നമ്മളൊരു ചെറിയൊരു ഷവർമ. നമ്മളതായ രീതിയിൽ ഷവർമ ഉണ്ടാക്കുകയാണ്. നമ്മളെ ചിക്കൻ ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കി ഇതേപോലെ പീസ് പീസ് ചെറിയ പീസാക്കാം. ചെറിയ പീസാക്കിയാൽ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് മസാല ആക്കുമ്പോൾ പിന്നെ അത് ഇങ്ങനെ മുറിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചെയ്തത് അത് കുറച്ചിടുക. പിന്നെ സോയാ സോസ്, അതിൽ കുറച്ച് അതിന് ഉപ്പ് ഇതിലുണ്ടാവും. സോയാ സോസിൽ കുറച്ചൊരു ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിടുക. പിന്നെ കുറച്ച് വിനീഗർ, ഇതെല്ലാം ഇതിലിട്ടതിന് ശേഷം ഇതൊഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഒരു 2 മണിക്കൂറോ ഒരു 1.5 മണിക്കൂറോ നിങ്ങൾ ഒന്ന് സെറ്റ് ആവാൻ വെക്കുക. അതിനുശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ഇട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ എത്ര നിങ്ങൾ കുറച്ച് അധികം വെക്കുന്നു അത്ര നന്നായിട്ട് അതിന് മസാല നന്നായിട്ട് പിടിക്കും. ശരിക്കും മസാല പിടിച്ചിട്ട് തന്നെ ചെയ്യണേ, എന്നാലേ മസാല പിടിക്കും അതിന്. അപ്പോൾ ഇത് നമ്മുടെ കുബൂസിൻ്റെ മാവാണ്. അതൊരു 3 മണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ചതാണ്. മൈദ, ഈസ്റ്റ്, പാല്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ച് ഒരു 3 മണിക്കൂർ മുന്നേ കുഴച്ച് വെച്ചതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ചിക്കൻ നമ്മൾ ഒരു ഫുൾ മസാല ഇട്ട് വെച്ചിരുന്നു, അത് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് മയോനൈസ്, മുട്ടയും ഓയിലും കൂടിയിട്ട് അടിച്ചെടുത്ത് ഉണ്ടാക്കിയ മയോനൈസാണ്. പിന്നെ അതിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട ക്യാരറ്റ്, പിന്നെ ക്യാബേജ് ഇതരിഞ്ഞ് വെച്ചത്. ഇത് നമ്മുടെ ഷവർമക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള, ചിക്കൻ്റെ കൂടെയുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഷവർമക്കുള്ള മസാല റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മളെ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റും ക്യാബേജും തട്ടിയാണ്. നല്ല ചൂടായ ചട്ടിയിലേക്കാണ് അത് തട്ടുന്നത്. നന്നായി തിളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു വിനാഗിരിയും അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് മൂന്നും അതിൽ ടേസ്റ്റ് വേണ്ടി ചേർത്ത് കൊടുക്കണം. കുറച്ച് വിനാഗിരി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡാണ്. പെട്ടെന്ന് നമുക്ക് നല്ല ഷവർമ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കില്ലേ. ഇപ്പം പുറത്തു പോയി കഴിക്കേണ്ട ആ ഒരു അവസ്ഥയൊന്നുമില്ലല്ലോ. ലോക്ക്ഡൗൺ ആണ്, കൊറോണയാണ്, അപ്പം എല്ലാവർക്കും പുറത്തു പോയി കഴിക്കാമെന്ന് വരില്ല. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ലൊരു റെസിപ്പി ആയിരിക്കും അത്. അപ്പം പിന്നെ അതിലേക്ക് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ അതിലേക്ക് തട്ടുന്നു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്
ഏകദേശം നമ്മുടെ മസാല ഏകദേശം ഒന്ന് റെഡിയായി പെട്ടെന്ന് ആവും കാരണം ചിക്കനിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് മസാല റെഡിയാക്കാൻ പറ്റും പിന്നെ കാബേജും ക്യാരറ്റും ആണ് ഇനി ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ചൂടായ മതി അത് അപ്പം ഷവർമക്കുള്ള കുബ്ബൂസിന് ഞാൻ നേരത്തെ പറഞ്ഞ മാവ് കുഴച്ച് വെച്ചത് പരത്തിയിട്ട് ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് ഇനിയൊരു ഫ്രൈഫാനിലിട്ട് നമ്മളത് ചുട്ടെടുക്കും ഈ രൂപത്തിലൊരു കുബ്ബൂസാണിത് ഷവർമക്കുള്ള ഇപ്പോൾ ഫ്രൈഫാനിലിട്ട് അത് ചുട്ടെടുക്കും ഒരുപാട് ചൂടായി അതിലേക്ക് നമ്മൾ മാവ് പരത്തി വെച്ചത് ഇവിടെയാണ് അപ്പം ഇട്ട പാടെ തന്നെ ഒന്ന് മറിച്ചിടുന്നത് നന്നായിരിക്കും പൊങ്ങി ബബിൾസ് ബബിൾസ് ആയി വരുന്നതാണല്ലേ കാണുന്നുണ്ടല്ലോ എല്ലാവരും ഇത് ഇങ്ങനെ പൊങ്ങി വരും പക്ഷെ കുറേ ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുകൊണ്ടിരിക്കരുത് കാരണം ഉള്ളു വേവില്ല അതിൻ്റെ അപ്പം നന്നായിട്ട് അത് പൊങ്ങി വരുന്നുണ്ട് കണ്ടോ കുബ്ബൂസ് നന്നായിട്ട് അത് പൊങ്ങി വരുന്നുണ്ട് നന്നായി കണ്ടോ നന്നായി പൊങ്ങി വന്ന കുബ്ബൂസ് ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇതാണ് കുബ്ബൂസ് കണ്ട നന്നായി നന്നായി പൊങ്ങി വന്ന് നന്നായി വെന്തിട്ടുണ്ട് ഉള്ളെല്ലാം ഇതിലാണ് നമ്മൾ ഷവർമേൻ്റെ മസാല നിറച്ചിട്ട് ഷവർമ ഉണ്ടാക്കാൻ പോകുന്ന കുബ്ബൂസാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇത് ഏകദേശം റെഡിയായി അത് നന്നായി ഒരു തണുത്തിട്ടുണ്ട് അപ്പോൾ തണുത്ത ആ ഷവർമേൻ്റെ മസാലയിലേക്ക് ഒരു 2-3 സ്പൂണ് മയോനീസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം ഒരു 3 സ്പൂണ് മയോനീസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് തണുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ മസാല എല്ലാം റെഡിയായി അത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ മയോണൈസ് ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോൾ ഷവർമ ഫില്ല് ചെയ്യാനിലെ മയോണൈസാണ് ആ മയോണൈസ് അതിലേക്ക് നിറച്ച് മയോണൈസ് നമ്മൾ അങ്ങനെ നിറക്കുന്നത് കൊണ്ട് നമുക്കെന്താ ഉപയോഗം എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ഒരു പോക്കറ്റ് പോലെ കിട്ടും നിങ്ങൾക്കത് ഇപ്പോൾ പോക്കറ്റ് പോലെ ആക്കിക്കഴിഞ്ഞാൽ അതിൽ മയോനീസ് നിറച്ച് അതിൽ മസാല നിറച്ച് കഴിഞ്ഞാൽ നമുക്കത് മടക്കി അത് കഴിക്കുമ്പോൾ അതിൽ നിന്ന് ലീക്കായി പോവില്ല അപ്പോൾ നന്നായിട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ ആ പോക്കറ്റ് പോലെ അതിലേക്കുള്ളിലേക്ക് നന്നായിട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ മയോനീസും ഉണ്ട് മസാലയാവുമ്പോൾ നിങ്ങൾക്ക് മടക്കി തിന്നുമ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ല രുചിയായിരിക്കും കണ്ട അതുപോലെ ചെയ്താലേ പിന്നെ നമ്മൾ അത് ഫോൾഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ലീക്കായി പോവില്ല അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഷവർമ റെഡിയായി നിങ്ങൾക്കുള്ള ഷവർമ ഇതാണ് നന്നായിട്ടുണ്ട് അടിപൊളി ഷവർമയാണ് ഇനി നല്ല ചായയും ഷവർമയും അപ്പോൾ ഇതുവരെ ഷവർമേൻ്റെ എല്ലാവരും കണ്ട എല്ലാവർക്കും വളരെ നന്ദി ഇനിയും വീഡിയോകൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് കമൻ്റ് ചെയ്യാം എല്ലാവരും